റസൂലുള്ള പറയുന്നു, ഒരാൾ റജുലുൻ ആതാഹുല്ലാഹു ഇൽമൻ വമാലാ, ഒരുത്തൻ അല്ലാഹു അറിവും സമ്പത്തും നൽകി, ആ സമ്പത്ത് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അവൻ അറിവുണ്ടായി. അതാണ് അതിനർത്ഥം. ഒരാൾക്ക് സമ്പത്തുണ്ട്, അത് ഏത് വഴിയിലൂടെ ചെലവഴിക്കണമെന്ന് അവൻക്ക് കൃത്യമായ ബോധ്യമുണ്ട്, അറിവുണ്ട്. അവന്റെ അറിവിനനുസരിച്ച് അവന്റെ സമ്പത്തിൽ അവൻ ക്രയവിക്രയങ്ങൾ ചെയ്തു, അവൻ ഓരോന്ന് പ്രവർത്തിച്ചു. അവന്റെ സമ്പത്ത് കൊണ്ട് അല്ലാഹു തന്ന ഞാമത്താണ്, അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നതിൽ അവൻ ഉപയോഗപ്പെടുത്തി, അവന്റെ അറിവിനനുസരിച്ച് അവൻ അമലു ചെയ്തു. ഇത് കണ്ടുകൊണ്ട് ഒരാൾ പറഞ്ഞു, ലഹുവാത്താനില്ലാഹു തആല മിസ്ലമാ ആതാഹുല്ലാ, ആ മനുഷ്യൻ അല്ലാഹു നൽകിയ സമ്പത്ത് പോലെ എനിക്കും അല്ലാഹു നൽകിയിരുന്നുവെങ്കിൽ, ലഅമിൽതു കമാ യഅമലു, അവൻ പ്രവർത്തിക്കുന്നത് പോലെ അവൻ ചെയ്തതുപോലെ എനിക്കും ചെയ്യാമായിരുന്നല്ലോ എന്ന് മറ്റൊരാൾ പറയുന്നതാണ് രണ്ടാമത്തെ വിഭാഗമായി പറയുന്നത്. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ഫഹുമാ ഫിൽ അജ്രി സവാ, അവർ രണ്ടുപോ അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെയാണ് പ്രതിഫലമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രളയമുണ്ടായ സമയത്ത് യൂസഫ് അലി 18 കോടി കൊടുത്തു, അദ്ദേഹത്തിന്റെ മരുമകൻ പുയ്യാപ്പിള 50 കോടി കൊടുത്തു. ഇതൊക്കെ കേട്ടപ്പോ, നമ്മൾ വാർത്ത വായിച്ചപ്പോ, ആരെങ്കിലും പടച്ചോനെ എനിക്കിങ്ങനെ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ആരെങ്കിലും കരുതിയാൽ, ആ കരുതിയവനും ആ ചെയ്ത യൂസഫ് അലിക്കുമുള്ള പ്രതിഫലം ഒരുപോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ പറയുന്നത്? നിയ്യത്തിന്റെ പ്രാധാന്യമാണിത്, നമ്മുടെ മനസ്സിന്റെ കരുത്തിന്റെ പ്രതിഫലമാണ് ഈ പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, റസൂലുള്ള അല്ലേ പറയുന്നത്, ഫഹുമാ ഫിൽ അജ്രി സവാ, അവർക്കുള്ള പ്രതിഫലം ബറാബറാണ്, സമമാണ്, തുല്യമാണ്. അല്ലാഹു നമുക്ക് അങ്ങനെ നല്ല നിയ്യത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പൊ നിയ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അങ്ങനെ ഇത് കരുതിയാൽ പോലും പ്രതിഫലമാണ്. മറ്റൊരാൾ വറജുലുൻ ആതാഹു അല്ലാഹു തആല മാലൻ വലം യുതിഹി ഇമാ, ഒരുത്തൻ അല്ലാഹു സമ്പത്ത് നൽകി, പക്ഷേ അവൻ എങ്ങനെയാണ് ഏത് വിധത്തിലാണ് സമ്പത്ത് ചെലവഴിക്കേണ്ടതെന്ന് അറിവില്ല. അവൻ ആർമാദിച്ചു, ആർഭാടം കാണിച്ചു, അവൻ ഭൗതികതയിൽ അഭിരമിച്ചു, അവന്റെ സമ്പത്ത് കൊണ്ട് ആർഭാടം കാണിച്ചു, അടിച്ചു പൊളിച്ചു എന്ന് പറയാം. ഇത് കണ്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, റബ്ബേ, അയാൾക്ക് കൊടുത്തതുപോലെ എനിക്കും കിട്ടിയിരുന്നുവെങ്കിൽ, അയാളെ പോലെ ഊട്ടിയും പൂനെയിലൊക്കെ പോയി എല്ലാ തോന്നിവാസവും എനിക്കും ചെയ്യാമായിരുന്നല്ലോ എന്നൊരുത്തൻ കരുതിയാൽ, ഫഹുമാ ഫിൽ വിസ്രി സവാ, അത് ചെയ്യാതെ അത് ചെയ്യണമെന്ന് കരുതിയവൻക്കും അത് ചെയ്തവനുള്ള ശിക്ഷയും ഒരുപോലെയാണെന്ന് കണവ് പറയാത്ത അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്ന് അടർന്നു വീഴാത്ത സയ്യിദുന വഹബീബുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ലതിന് നമ്മൾ ഫോക്കസ് ചെയ്യണം, നല്ലതിന് നമ്മൾ ശ്രദ്ധിക്കണം. ചീത്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ എനിക്കും അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന് തോന്നിപ്പോയാൽ ശിക്ഷയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നല്ലതിനെ നോക്കിയാലോ, പഠിച്ചവരെ എനിക്കും അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന് പറഞ്ഞാ മതി, പറയണ്ട, മനസ്സിലൊന്ന് കരുത്തുണ്ടായാൽ മതി. അങ്ങനെ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിൽ ഉദിച്ചു വന്നാൽ അതിനും പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി സമയായിട്ടില്ലല്ലോ ഉറങ്ങാൻ. അപ്പോ നമ്മൾ പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് അമലുകൾ ഉണ്ടാവും. ഇങ്ങനെ ആലോചിക്കുമ്പോൾ അള്ളാഹു നമ്മൾ ചെയ്തു പോയ, അറിവില്ലാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരട്ടെ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഇഷ്ടകാല ജീവിതം, ഇനി വരുന്ന ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലും ത്വാഅത്തിലുമായി നല്ല നിയ്യത്തോടുകൂടെ ജീവിക്കാനുള്ള എല്ലാവിധ അവസരങ്ങളും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂൽ.